ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഒരു 600 രൂപ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ലൂട്ടാണ് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ആദ്യം തന്നെ പേയ്മെന്റ് പ്രൂഫ് കാണിച്ചു തരാം, നിങ്ങൾക്ക് സൈഡിൽ കാണുന്നുണ്ടാവും പേയ്മെന്റ് പ്രൂഫ്. ഓക്കെ, അത് നിങ്ങൾക്ക് പേടിഎം വാലറ്റിലോട്ടും ബാങ്കിലോട്ടും വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇന്ന് വീഡിയോ കാണുന്ന ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഇന്ന് വീഡിയോ കാണുന്ന എല്ലാവർക്കും, അത് ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നവരാണെങ്കിലും ശരി, പേടിഎം യൂസ് ചെയ്യുന്നവരാണെങ്കിലും ശരി, ബാങ്ക് യൂസ് ചെയ്യുന്നവരാണെങ്കിലും ശരി, ആർക്കാണെങ്കിലും ഫ്രീ ആയിട്ട് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല, അതേപോലെ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ കയറിയാൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് പേയ്മെന്റ് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ലൂട്ടാണ് നിങ്ങൾ എന്തായാലും വീഡിയോ കാണണം. അതേപോലെ പേടിഎം വാലറ്റിലോട്ടും വിഡ്രോ ചെയ്യാം, ബാങ്കിലോട്ടും വിഡ്രോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്റെ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാതെ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യാതെ സിമ്പിൾ ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ല ലൂട്ട് വീഡിയോസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്രയും കാലം നമ്മൾ ഒരാഴ്ച, ഏകദേശം ഒരാഴ്ച ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതിന്റെ കാരണമൊന്നുമല്ല, നല്ല രീതിയിൽ ലൂട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ നമുക്ക് പേഴ്സണലായിട്ട് കുറേ പ്രശ്നങ്ങൾ കാരണം വീഡിയോ നിർത്തി വെച്ചതാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്റെ വീഡിയോ എടുത്ത് എന്റെ വീഡിയോ എടുത്തുണ്ട്. അപ്പോൾ നല്ല ലൂട്ട് കിട്ടിയാൽ മാത്രമേ ഞാൻ നിങ്ങളെ മുന്നിൽ അത് അവതരിപ്പിക്കുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ നല്ലൊരു ക്യാമ്പയിനിങ് കൊണ്ടുവരുന്നുണ്ട് ടെലഗ്രാമിൽ, എന്ന് വൈകുന്നേരം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ടെലഗ്രാമിൽ നിങ്ങൾ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യണം, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ റിക്വസ്റ്റ് ആണ്, ചാനൽ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് അടിക്കുക. അതേപോലെ നമ്മൾ വീഡിയോ ഓൺ ദ സ്പോട്ടിൽ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾ കയ്യിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെൽ ബട്ടൺ ഓൾഡോട്ട് മസ്റ്റായിട്ട് ഇടണം. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ പേയ്മെന്റ് പ്രൂഫ് സൈഡിൽ കണ്ടിട്ടുണ്ടാവും, ഇത് പക്ക ഫ്രീ ആയിട്ടുള്ള ലൂട്ടാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ മാതിരി ഫ്രണ്ട്സിനെ റെഫർ ചെയ്യേണ്ട, ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിൽ ഒരു തരത്തിലുള്ള റിസ്ക് ഇല്ല, ഫ്രീ ആയിട്ട് വർക്ക് ചെയ്ത് വിഡ്രോ എടുത്തെടുക്കാൻ പറ്റുന്നതാണ്. വർക്കൊന്നുമില്ല, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, എങ്ങനെ ലേൺ ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള ഫസ്റ്റ് ലിങ്ക് കളിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഇന്റർഫേസിലോട്ടായിരിക്കും എത്തുന്നുണ്ടാവുക. നമുക്ക് ഇതിൽ പേടിഎം വാലറ്റിലോട്ട് സൈൻ അപ്പ് ബോണസ് വിഡ്രോ ചെയ്യുന്ന ഒരു ലൂട്ട് ഞാൻ ഇത് പരിചയപ്പെടുത്തിയതിന് ശേഷം പരിചയപ്പെടുത്തിത്തരാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് ബാങ്കിലോട്ട് വിഡ്രോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള ഫസ്റ്റ് ലിങ്ക് കളിക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഇന്റർഫേസിലോട്ടായിരിക്കും എത്തുന്നുണ്ടാവുക. അതിൻ്റെ പേയ്മെന്റ് പ്രൂഫ് സൈഡിൽ കാണുന്നുണ്ടാകും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ പ്ലീസ് എൻ്റർ ഇമെയിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇമെയിൽ ഐ ഡി ഇവിടെ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി എൻ്റർ ഇമെയിൽ ഐ ഡി ഇല്ലാത്തവർ നിങ്ങൾക്ക് മൊബൈൽ നമ്പർ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ താഴെ ഉണ്ടാകും മൊബൈൽ ഫോൺ നമ്പർ രജിസ്ട്രേഷൻ എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ നമ്പർ ആവും ഇവിടെ. അപ്പോൾ അവിടെ ഇമെയിൽ ഐ ഡിന് പകരം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യാം. താഴെ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്യാം. അതേ പാസ്വേഡിന് വീണ്ടും ഇവിടെ റീഎൻട്രി ചെയ്യാം. പിന്നെ സെൻഡ് കോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് ഒ ടി പി വരും. ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ രജിസ്റ്റർ എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും എത്തുന്നുണ്ടാവുക. അപ്പോൾ നമുക്കിവിടെ കാണിക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് ആപ്ലിക്കേഷനായിട്ട് ഉപയോഗിക്കേണ്ടവർക്ക് ആപ്ലിക്കേഷനായിട്ട് ഉപയോഗിക്കാം. ഈ ഡൗൺലോഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻഡ്രോയിഡിലും ഉപയോഗിക്കാം, അതേപോലെ നമുക്ക് ഐഫോണിലും ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർ ഇവിടെ ലോഗിൻ ഒരു ബട്ടൺ കാണുന്നുണ്ടാവും. ഈ ലോഗിൻ എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ മൊബൈൽ നമ്പർ ഇവിടെ കാണിക്കും. അതിനുശേഷം നിങ്ങൾ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് ഈ ലോഗിൻ എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതാ ലോഗിൻ അടിച്ച അപ്പോൾ തന്നെ നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും 500 രൂപ നിങ്ങൾക്ക് സൈൻ അപ്പ് ബോണസ് അവർ ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് സ്ക്രീനിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി ഇൻവെസ്റ്റ് ഒന്ന് കാണിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അവർ ഡെമോ കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗോട്ടിട്ടുന്ന ബട്ടണൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾ അത് ജസ്റ്റ് ഡെമോ കാണിച്ചു തന്നാൽ അവരുടെ ട്യൂട്ടോറിയലും കാര്യങ്ങളും കാണിച്ചതാണ്, അല്ല വേറെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ കാണുന്നുണ്ടാവും രജിസ്ട്രേഷൻ ചെയ്തപ്പോൾ നിങ്ങളുടെ 500 രൂപ ഫ്രീ ആയിട്ട് ഇപ്പോൾ കിട്ടുന്നതാണ്. അപ്പോൾ കൺഫേം എന്നൊരു ബട്ടണുകളുണ്ടാവും. അപ്പോൾ കൺഫേം എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ സംഭവം ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിവിടെ നമ്മുടെ മൈൻ ഓപ്ഷനിൽ പോയി നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്, നമുക്ക് നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ എങ്ങനെ ഏൺ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ ആദ്യം കാണിച്ചു തരാം. നിങ്ങളിവിടെ കാണുന്നുണ്ടാവും ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊരു ബട്ടൺ. ഇത് ചെറിയൊരു ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. ഇൻവെസ്റ്റ്മെൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലെടുത്തും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് കമ്പനിനെ തരുന്നുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കാണുന്നുണ്ടാവും ഇൻവെസ്റ്റ്മെൻറ്റ് ബട്ടൺ. നമ്മൾ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തു, കാരണം നമ്മൾ അഗോട്ടിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ 500 രൂപ കമ്പനി നമുക്ക് തന്നാണ് 500 രൂപ. ആ 500 രൂപ നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഡെയിലി ഇങ്ക് എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 15 രൂപയാണ് നമുക്കിതിൽ ഡെയിലി കിട്ടുന്നത്. ഓക്കെ, അതാണ് പറഞ്ഞത്, ഞാൻ അതിൽ ഈ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി, വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ ഇന്ന് വൈകുന്നേരം ഒരു 5:50 അല്ലെങ്കിൽ 6:50 7 മണിക്ക് ശേഷം നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം എത്ര മണിക്കാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത്? അപ്പോൾ നിങ്ങളിപ്പോൾ 8 മണിക്ക് ചെയ്തു വിചാരിച്ചു. അപ്പോൾ നാളെ വൈകുന്നേരം 8 മണിയായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ അക്കൗണ്ടിൽ 15 രൂപ കടക്കുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കുകയാണ്, മൈൻ എന്ന ഓപ്ഷൻ എടുത്ത് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാണുന്നുണ്ടാവും 0 ആണ്. കാരണം നമ്മൾ ബാലൻസിൽ 500 രൂപ ഉണ്ടായിരുന്നു, ആ 500 രൂപ കമ്പനി ബോണസ് തന്നതായിരുന്നു. ആ ബോണസ് നമ്മൾ ഇവിടെ ഇൻവെസ്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗോട്ടിന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ആയിട്ടുണ്ട്. ഇനി അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ആവാത്തവർക്ക് ഇവിടെ ഇൻവെസ്റ്റ് ആവുന്ന ഇതേപോലെ പച്ച ബട്ടൺ ഇവിടെ മുകളിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഇങ്ക് എന്ന് പറയുന്നത് അതിൽ 15 രൂപ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഈ 15 രൂപ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ എമൗണ്ട് ഏൺ ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞതേപോലെ നമുക്ക് ഇതിൽ ഒരു വർക്കും ഇല്ല, സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഇതിൽ ഏൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൽ എങ്ങനെ വിഡ്രോ അടിക്കാനുള്ളതൊക്കെ, ഇത്രയുള്ള വർക്ക് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല.
നമുക്കിതിൽ ഇവിടെ എങ്ങനെ വിഡ്രോ അടിക്കാനുള്ളത് നോക്കാം. വിഡ്രോ അടിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാൻ കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി, ഫ്രണ്ട്സിനെ റെഫർ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാത്തതിന് നമുക്ക് ഫ്രീ ആയിട്ട് എമൗണ്ടും കാര്യങ്ങളും കിട്ടുന്നതാണ്. വിഡ്രോ അടിക്കാൻ വളരെ സിമ്പിളാണ്, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ മൈൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. മൈൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളോട് കാണുന്നുണ്ടാവും വിഡ്രോ എന്നുള്ളത്. ഈ വിഡ്രോൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വിഡ്രോൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളോട് കാണുന്നുണ്ടാകും ഇവിടെ ബാങ്കിൻ്റെ ഓപ്ഷൻ. ഈ ബാങ്കിൻ്റെ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഗോ ടു കാർഡ് എന്നുണ്ടാവും. അപ്പോൾ ഈ ഗോ ടു കാർഡായി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും എത്തുന്നുണ്ടാവുക. നമുക്കിതിൽ ഏതിലോട്ടാണ് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റുന്നതാണ്, ഏത് ബാങ്കിലോട്ട് വേണമെങ്കിൽ വിഡ്രോ അടിക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ബാങ്കിൽ കൊടുത്തിട്ടുള്ള നിങ്ങളുടെ പേര് ആദ്യം ഇവിടെ എൻ്റർ ചെയ്യുക. താഴെ നിങ്ങളെ ബാങ്കിൻ്റെ പേര്, ബാങ്കിൻ്റെ പേര് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ബാങ്കിൻ്റെ പേര് ഏതാണെന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഏത് ബാങ്കിലോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ ബാങ്ക് ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാങ്ക് നിങ്ങൾക്കിവിടെ സെർച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ സെർച്ച് ചെയ്തിട്ട് ആ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അതിലോട്ട് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അതേപോലെ നിങ്ങളുടെ IFSC കോഡ് കൊടുക്കുക. IFSC കോഡ് പോയി ചോദിച്ചിട്ടുണ്ട്, IFSC കോഡിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നുമില്ല, ചെറിയൊരു കോഡാണ് നമ്മുടെ ബാങ്കിലോട്ട് എമൗണ്ട് റിസീവ് ആകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ കോഡ് നമ്മുടെ പാസ്ബുക്കിൽ അവൈലബിൾ ആണ്. അതേപോലെ നിങ്ങളുടെ ബാങ്ക് കാർഡ് നമ്പർ, ബാങ്ക് കാർഡ് നമ്പർ എന്താ ഉദ്ദേശിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പറാണ്, അല്ലാതെ നമ്മുടെ നമ്മുടെ ATM കാർഡോ ഡെബിറ്റ് കാർഡോ അങ്ങനത്തെ നമ്പറൊന്നും അല്ല. പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് വീഡിയോ ഫുള്ളായിട്ട് കാണാതെ. പലരും ആവശ്യമില്ലാത്ത ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ബാങ്ക് കാർഡ് നമ്പർ എന്നുള്ളത് നിങ്ങളുടെ അക്കൗണ്ട് നമ്പറാണ് എൻ്റർ ചെയ്യുന്നത്, ബാങ്ക് അക്കൗണ്ട് നമ്പർ. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഫോട്ടോയുള്ള ഫോൺ നമ്പർ എൻ്റർ ചെയ്തിട്ട് ഈ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നിങ്ങൾ വീണ്ടും ആ വിഡ്രോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ 500 രൂപയാണ് ഇതിൻ്റെ മിനിമം വിഡ്രോയിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 15 രൂപ ദിവസം വെച്ച് കിട്ടും. അപ്പോൾ 500 രൂപ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ അടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള ഈ ലൂട്ട് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള ലൂട്ടാണ്. ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് നിങ്ങൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, പക്കായിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ലൂട്ടാണിത്. നിങ്ങൾക്ക് വിഡ്രോ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 മണിക്കൂറിൻ്റെയുള്ളോ അല്ലെങ്കിൽ അവർ 24 മണിക്കൂർ ടൈം പറയുന്നുണ്ട്, പക്ഷേ അത്രയും ടൈം വരുന്നില്ല, നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ പേയ്മെൻറ്റ് കൈ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഈ ലൂട്ട് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ലൂട്ടാണ്, എല്ലാവർക്കും പേയ്മെൻറ്റും കാര്യങ്ങളും കിട്ടും. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്തത്. ഓക്കെ, പിന്നെ നമുക്കിതിൽ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാം, അതേപോലെ നമുക്കിതിൽ ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാതെയും വർക്ക് ചെയ്യാം. അതേമാതിരി നിങ്ങൾക്ക് ഡെയിലി കംപ്ലീറ്റ് ടാസ്ക് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഗെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ടാവും. നിങ്ങൾക്ക് ഡെയിലി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ ഇതാണ് ടാസ്ക് എന്ന് പറഞ്ഞത്, നിങ്ങൾക്കുണ്ടാവും ഗെറ്റ് റിവാർഡ് ഫോർ ജോയിനിങ് TG ഗ്രൂപ്പ്. അതായത് ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 രൂപ അഡീഷണൽ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഈ ഗെറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു ടെലഗ്രാം ഗ്രൂപ്പ് കാണുന്നതാണ്. അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ബട്ടൺ ഇവിടെ താഴെ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് പേയ്മെൻറ്റ് കിട്ടും. അതേമാതിരി നിങ്ങൾക്ക് ഡെയിലി ഇതിൽ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗെറ്റ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോണസ് കിട്ടുന്നതാണ് അഡീഷണൽ ആയിട്ട് 2 രൂപ. അതേപോലെ തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് സ്ക്രീൻഷോട്ടും ഉണ്ടാവും ബോണസ്. അപ്പോൾ ഈ ഗെറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തതിൻ്റെ ഇതേപോലത്തെ പിക്ചറുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവർക്കാണ്, അല്ലാതെ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഷെയർ ഓൺ യൂട്യൂബ് വീഡിയോ, അതേമാതിരി ഷെയർ ഓൺ വാട്സപ്പ്, നിങ്ങൾ വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യാണെങ്കിൽ നിങ്ങൾക്ക് 2 രൂപ ഇങ്ങനെ വെച്ച് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതിൽ എമൗണ്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ഡെയിലി ഇതിൽ ഇത് ലോഗിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 രൂപ അഡീഷണൽ ആയിട്ട് അങ്ങനെയും കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ബാലൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 രൂപ കാണുന്നതാണ്, അത് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ ലോഗിൻ ചെയ്തപ്പം. അതേപോലെ നിങ്ങൾക്ക് എമൗണ്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള ഈ ലൂട്ട് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ലൂട്ടാണ്. അപ്പോൾ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് പേടിഎം വാലറ്റിലോട്ട് സൈൻ ബോണസ് മാത്രം വിഡ്രോ അടിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ സെക്കൻഡ് ലിങ്ക് ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നാളെ കാണുന്നുണ്ടാവും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ടാണ് എത്തുക. ഇവിടെ കാണുന്നുണ്ടാവും ഗെറ്റ് സ്റ്റാർട്ട് എന്നൊരു ബട്ടൺ. ഈ ഗെറ്റ് സ്റ്റാർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് എത്തും. അവിടെ നിങ്ങൾ കാണിക്കുന്നുണ്ടാവും ഗെറ്റ് ഫോൺ നമ്പർ ആൻഡ് OTP എന്നുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾ പേടിഎം നമ്പർ കൊടുക്കുക, അതിന് ശേഷം ഗെറ്റ് OTP എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പേടിഎം നമ്പർ അവിടെ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ ഗെറ്റ് OTP എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത ഫോൺ നമ്പറിലോട്ട്, അതായത് നിങ്ങൾ പേടിഎം നമ്പറിലോട്ട് ഒരു OTP വരും, ഒരു 3 അക്ക OTP, അപ്പം സോറി 4 അക്ക OTP. ആ OTP ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ കൺഫേം എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ OTP അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് കൺഫേം ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു email ID ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഇവിടെ റെഫറൽ കോഡ് എൻ്റർ ചെയ്യുക. റെഫറൽ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അത് കറക്റ്റായിട്ട് എൻ്റർ ചെയ്യുക, തെറ്റരുത്. ഓക്കെ, അപ്പോൾ റെഫറൽ കോഡ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണുന്നുണ്ടാകും വെരിഫൈ ഡീറ്റെയിൽസ് എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ റെഫറൽ കോഡും അവിടെ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങളത് അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും നിങ്ങളിവിടെ എത്തുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ ചെറിയ നെറ്റിൻ്റെ ഇഷ്യൂ ഉണ്ട്, അത് കാരണമാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ സൈൻ അപ്പ് ബോണസ് വിഡ്രോ അടിക്കാനുള്ളത് നോക്കാം. ഞാൻ ആദ്യം തന്നെ അത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണാൻ പറ്റും. ഇതല്ല നമുക്കുള്ള സൈൻ അപ്പ് ബോണസ് ഞാൻ വിഡ്രോ ചെയ്യാൻ നോക്കാം. നിങ്ങൾ സൈഡിലുള്ള 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുക. 3 ലൈൻസ് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴെ കാണുന്നുണ്ട്, അവിടെ മൈ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, വാലറ്റ് എന്നൊരു ഓപ്ഷൻ. ഓക്കെ, ഈ വാലറ്റ് എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. വാലറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ അങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലോട്ട് നിങ്ങൾ എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ട്രാൻസ്ഫർ ടു ബാങ്ക് എന്നുള്ളത്. ബാങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് പേടിഎം വാലറ്റാണ്. ഓക്കെ, അല്ല ബാങ്ക് അല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ട്രാൻസ്ഫർ ടു ബാങ്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആഡ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആഡ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ ആഡ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ ഇൻറ്റർഫേസിലോട്ടായിരിക്കും എത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഇവിടെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ചേഞ്ച് പിക്ചർ എന്ന് കാണുന്നുണ്ടാവും. ചേഞ്ച് പിക്ചർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊഫൈൽ പിക്ചർ അവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചൂസ് ഫ്രം ഗാലറി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രൊഫൈൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പ്രൊഫൈൽ ഫോട്ടോ അവിടെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നെയിം ഇവിടെ കൊടുക്കുക, ലാസ്റ്റ് നെയിം ഇവിടെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണുന്നുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ ആഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുമ്പോൾ അതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ പേടിഎം നമ്പർ ഇവിടെ എൻ്റർ ചെയ്തിട്ട് പ്രൊസീഡ് ടു ആഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഞാൻ എല്ലാം ഒന്ന് ആഡ് ചെയ്യട്ടെ. ആഡ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്തും അതേമാതിരി നിങ്ങൾ മെയിൽ ഫീമെയിൽ ഇതൊക്കെ സെലക്ട് ചെയ്യണം. നിങ്ങൾ ആദ്യം ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം മെയിൽ ഫീമെയിൽ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ട് നിങ്ങൾ കാര്യം സെറ്റാക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ആഡ് ചെയ്യുക. ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ സേവ് ഡീറ്റെയിൽസും കൊടുക്കുക. നിങ്ങൾ ആദ്യം പേര് എൻ്റർ ചെയ്യുക, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഫീമെയിൽ ഒക്കെ കൊടുത്തതിന് ശേഷം ഇവിടെ സേവ് ഡീറ്റെയിൽസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. എന്നാലാണ് സേവ് ആവത്തുള്ളൂ. അപ്പോൾ ഇവിടെ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കും. അതിനുശേഷം നിങ്ങൾ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ പേടിഎം നമ്പർ ഇവിടെ എൻ്റർ ചെയ്തിട്ട് പ്രൊസീഡ് ടു ആഡ് എന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും പ്രൊസീഡ് ടു ആഡ് എന്ന ബട്ടൺ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടാകും ഇവിടെ നമ്മുടെ പേടിഎം നമ്പർ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ട്. അപ്പോൾ എനിക്കിവിടെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു പേടിഎം നിങ്ങൾ കൊണ്ട് കാണാം ക്യാഷ് ബാക്ക് റിസീവ്ഡ് ഫ്രം എന്ന് പറഞ്ഞിട്ടുള്ളത്. കോളേജ് ദുനിയ വെബ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് നമുക്ക് പേയ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും ക്യാഷ് ബാക്ക് റിസീവ് ആണുള്ളത്. വലിയ എമൗണ്ട് ഒന്നല്ല കേട്ടോ, അതിന് ബോണസ് പറഞ്ഞു ജസ്റ്റ് ഒരു രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരും വലിയ എമൗണ്ട് ആണെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് എന്തായാലും ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 6/16 വിഡ്രോ അടിച്ചത്, 6/16 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാണുന്നുണ്ടാവും കിക്ക് ക്യാഷ് ട്രാൻസ്ഫർ. ആപ്ലിക്കേഷൻ്റെ പേര് നിങ്ങളുടെ കാണുന്നുണ്ടാവും കിക്ക് ക്യാഷ് ട്രാൻസ്ഫർ. ആ ഒരു പേര് നമുക്ക് ഇവിടെ താഴെ കാണുന്നുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് സൈനപ്പ് ബോണസും ഇന്ന് വിഡ്രോ ചെയ്യാം. അതേപോലെ തന്നെ ആപ്ലിക്കേഷനിൽ വേറെയും ഒരുപാട് എമൗണ്ട് ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് ഏൺ ചെയ്യാം, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ള ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ പേയ്മെൻറ്റ് പ്രൂഫ് കണ്ടിട്ടുണ്ടാവും. പക്കായിട്ടായി 1 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 1 രൂപ മാത്രമാണ് സൈനപ്പ് ബോണസ്, അത് പേടിഎം വാലറ്റിലോട്ട്. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രം ചെയ്താൽ മതി. നിങ്ങൾ ഇത്ര ഉള്ള വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാവുന്നതാണ്. ഓക്കെ ഗായ്സ്, ബൈ ബൈ.